വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നമ്മുടെ നല്ല പാഠം കൂട്ടുകാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാവരും നാടിന് മാതൃകയാകുന്നത്. അത്തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അതെല്ലാം കാണാം. നല്ല പാഠത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം കങ്ങരപ്പടി ഹോളിക്രോസ് കോൺവെന്റ് സ്കൂളാണിത്. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവിടുത്തെ കൂട്ടുകാർ ചെയ്യുന്നത്. പ്രളയബാധിതരെ ഇവിടുത്തെ കൂട്ടുകാർ ഒരുപാട് സഹായിച്ചു. അതായത് സ്കൂൾ അസംബ്ലിയിൽ ഇവർ ശേഖരിച്ച വസ്തുക്കൾ കുട്ടനാട്ടിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു. ഇത്തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, സ്കൂളിൽ ഇവർ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, കുട, പേപ്പർ ബാഗുകൾ, സോപ്പ് ഇതെല്ലാം ഉണ്ടാക്കുകയും ഇത് വിറ്റ് കിട്ടുന്ന പൈസ നല്ല പാഠം പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. നമുക്കതെല്ലാം കാണാം. നല്ല പാഠം രുചി അച്ചാറാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെ നിർദ്ദേശത്തിൽ അച്ചാർ നിർമ്മാണം പഠിച്ച നല്ല പാഠം കൂട്ടുകാരാണ് നല്ല പാഠത്തിന്റെ ബ്രാൻഡിൽ അച്ചാർ ഉണ്ടാക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ക്ലാസ് മുറിയിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. നമുക്കും അവരോടൊപ്പം ചേരാം. അങ്ങനെ നമ്മുടെ നല്ല പാഠത്തിന് അച്ചാറുമായി. ഈ സ്കൂളിലെ കൂട്ടുകാർ അവരുടെ ഒഴിവ് സമയങ്ങളിൽ അച്ചാർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ അച്ചാർ വിറ്റ് കിട്ടുന്ന പൈസ അവർ നല്ല പാഠം പ്രവർത്തനങ്ങൾക്കായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി, ഇനി നിങ്ങൾ എന്ത് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്? ഞങ്ങളിവിടെ നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ അല്ലേ? എനിക്ക് അറിയത്തില്ല നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എ ടു ഇസഡ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. ശരി, ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ, കടുക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വേപ്പില കുറച്ച് കീറി കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് നാരങ്ങ, നാരങ്ങ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇവിടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചേക്കാണ്. കൂടുതൽ ടേസ്റ്റ് കിട്ടും അല്ലേ. പിന്നെ ഉപ്പ്, സാധാരണ ഉപ്പ്, കായ, ഉലുവപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. നമ്മൾ ആദ്യം പാൻ ചൂടാക്കി എടുക്കും. ചൂടായി വരുമ്പോ അതിനകത്ത് എണ്ണ ഒഴിച്ച് അത് തിളപ്പിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവണം അല്ലേ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാ ഈ അച്ചാർ ഉണ്ടാക്കാന്നുള്ള തീരുമാനമൊക്കെ വന്നത്? നല്ല പാഠം അച്ചാർ ഞങ്ങൾ ഇവിടെ പിള്ളേർ വാങ്ങിക്കും. പിള്ളേരും പാരൻസ് പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ പാരൻസും കൊണ്ടുപോകും. പാരൻസ് കൊണ്ടുപോയി അവർ തന്നെ പൈസയും കൊണ്ട് ഞങ്ങൾ നല്ല പാഠം ഫ്രണ്ടിലോട്ടാക്കിയാണ് ഒരു ഐഡിയാസ് എല്ലാവരും. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന ഐഡിയ ആരാ പറഞ്ഞു തന്നത്? കാരണം പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അച്ചാർ എന്നുള്ളൊരു ഐഡിയ എങ്ങനെ വന്നത്? സിസ്റ്റേഴ്സും ടീച്ചേഴ്സും കൊണ്ടു. ഓക്കെ, അങ്ങനെയാണല്ലേ. എണ്ണ ചൂടാൻ തോന്നുന്നു. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ ചെയ്യാം? അടുത്തായി നമ്മൾ ഇടാൻ പോകുന്ന കടുകാണ്. കടുക്, അടുത്തത് കടുക് പൊട്ടി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ അടുത്ത ഘട്ടം ഇടാൻ പോവാണ് അല്ലേ. മുതിർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാൻ അറിയാം ആണല്ലേ. അത് കൊള്ളാലോ. ഇപ്പൊ എന്തൊക്കെ തരം അച്ചാറാണ്? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറ്. ബാക്കി പിന്നെ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? മീനച്ചാർ ഉണ്ടാക്കി, പിന്നെ മാങ്ങച്ചാറ്, നെല്ലിക്ക ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ മീന്, മാങ്ങ, നെല്ലിക്ക, നാരങ്ങ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അതെ, കടുക് കൂട്ടുന്നുണ്ട്. അടുത്ത് എന്താ? അടുത്ത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതിപ്പൊ എത്ര, ഇത് ഉണ്ടാക്കി വരുമ്പോ എത്ര ഉണ്ടാവും അച്ചാറ്? നിങ്ങൾ രണ്ട് മൂന്ന് കുപ്പിക്കുള്ളത്ര? രണ്ട് മൂന്ന് കുപ്പിക്കുള്ളതുണ്ടാവും അല്ലേ. എന്നിട്ട് ഇവിടെ നിങ്ങൾ വിൽക്കുമ്പോഴത്തേക്കും എങ്ങനെയാ അതിൻ്റെ ഒരു പ്രതികരണം? എങ്ങനെയാ എല്ലാവരും വന്ന് വാങ്ങുക? എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ് അച്ചാർ. എല്ലാം എല്ലാവരും വന്ന് ചോദിക്കും നല്ല പാടം അച്ചാറിന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കാന്ന് പറഞ്ഞിട്ട്. എല്ലാ പിള്ളേരും കുഞ്ഞു പിള്ളേരും വരെ വാങ്ങിച്ചുകൊണ്ട് പോകും. വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തതാണ് പ്രധാന സംശയം. അതായത് ഇത് വിറ്റ് കിട്ടുന്ന പൈസ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നമ്മൾ ആദ്യം നല്ല പാഠം ഫണ്ടിന് വേണ്ടി ഇടുമ്പോൾ അവർ പാവപ്പെട്ടവർക്കും ഈ ഇപ്പോൾ കുറേ പേർക്ക് വീട് പരിസരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പൈസയൊക്കെ അവർക്ക് വേണ്ടി
അവരുടെ സഹായത്തിന് വേണ്ടി കൊടുക്കുന്നു. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ അതും ഭക്ഷണങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അച്ചാറുണ്ടാക്കി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. ഇത് കൊള്ളാം. വെളുത്തുള്ളി അപ്പോൾ ഓക്കെ ആയി അല്ലേ. നീ ഇപ്പം എന്തോന്നാ അടുത്ത? പച്ചമുളകിടാം. പച്ചമുളക് എത്ര നേരം കൊണ്ട് ഉണ്ടാക്കും നാരങ്ങ അച്ചാർ? 10-15 മിനിറ്റ് കൊണ്ട് നാരങ്ങ അച്ചാർ റെഡി. ഇനി ഇപ്പൊ അടുത്തെന്താ? ഇഞ്ചി. ഓക്കെ. ഭാഗ്യലക്ഷ്മി, നിങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ അച്ചാറുണ്ടാക്കുന്നു. ഇനി ഇപ്പൊ ജാമ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അല്ലേ. അതെന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ? ആ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഒരു നല്ല പടം ഇത് വന്നപ്പോൾ ഞങ്ങൾ ജാമും അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ചെയ്തതാണ് അല്ലേ. റെഡിയായോ ജീവ? ഇനി വേപ്പില. എന്നാ ശരി. ഓക്കെ. മുളക് പൊടി. നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു കണക്കുണ്ടല്ലേ, നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം ഇടണം എന്നൊക്കെ. ഉലുവാപ്പൊടി അല്ലേ, കായപ്പൊടി, ഉപ്പ്. ഉപ്പ് ഉപ്പിടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആയോ? റെഡിയായി. ഇനിയിപ്പോ അടുത്ത് നമ്മള് വിനാഗിരി ഒഴിക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ജീവയും ഭാഗ്യലക്ഷ്മിയും കൂടെ തയ്യാറാക്കിയ നല്ല പാഠം. വിദ്യാർത്ഥികൾ ഫിനോയിൽ മെഴുകുതിരി, കുട എന്നിവ നിർമ്മിച്ചു. വളരെ ലളിതമായ രീതിയിൽ ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങളാണ് കൂട്ടുകാർ നിർമ്മിച്ചത്. ഈ നല്ല പാഠം പ്രവർത്തനം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നായിരുന്നു. വ്യത്യസ്ത രീതിയിൽ, ആകൃതിയിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച മെഴുകുതിരികൾ ആരെയും ആകർഷിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സമൂഹത്തിന് കൈത്താങ്ങാകുവാൻ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ഈ ഉൽപ്പന്നങ്ങൾ സ്കൂൾ പരിസരത്തുള്ള കിടപ്പു രോഗികളുടെ വീടുകളിൽ നൽകി. നിർധനരായ കുടുംബങ്ങൾക്കും വൃദ്ധസദനം, അനാഥാലയം എന്നിവിടങ്ങളിലും സ്നേഹസമ്മാനമായി വിദ്യാർത്ഥികൾ അഭിമാനത്തോടെ ഈ ഉൽപ്പന്നങ്ങൾ നൽകുകയുണ്ടായി.
പ്രളയം ബാധിച്ച വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ച് നഷ്ടപ്പെട്ട യൂണിഫോം, ഷൂസ്, പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ വീട്ടുപകരണങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളെ ദുരന്തമുഖത്ത് നിന്നും പഴയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശേഷം വലിയ ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിച്ചത്. പക്ഷെ ആ സമയത്തും നമ്മുടെ നല്ല പാഠം കൂട്ടുകാര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ. നിങ്ങള് അതായത് നിങ്ങളുടെ നല്ല പാഠം അസംബ്ലിയിൽ നിന്ന് വസ്തുക്കൾ ശേഖരിച്ചു, നിങ്ങൾ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു വീടുകളിൽ കൊടുക്കുന്നു. എങ്ങനെയൊക്കെയാ ചെയ്തത് നിങ്ങൾ അതൊക്കെ പറ? അത് നല്ല പാഠം ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കുന്നു. എങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് പകരം ഞങ്ങള് ആ ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അരി, പൾസസ്, പഞ്ചസാര, എന്ത് വീട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നല്ല പാഠം ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും. സിസ്റ്റൻ്റ് അതിൽ ഏൽപ്പിക്കും. പിന്നെ ഞങ്ങൾ ബുക്ക്, പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾ കുട്ടികൾക്ക് പഠിക്കേണ്ടതും കാര്യങ്ങളും തിങ്കളാഴ്ചകളിൽ ആഘോഷങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ പ്രളയ ദുരിതർക്കായി ഒരു കൈത്താങ്ങായി ഞങ്ങൾ പഠിച്ചു. അപ്പൊ ഈ പ്രളയം വന്നതിന് ശേഷം നിങ്ങൾ കൂടുതൽ ആക്റ്റീവായി. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? ഇവിടുത്തെ ഉള്ള ഈ ഏരിയയിലൊക്കെ നിങ്ങൾ എത്ര വീടുകൾ കയറി, നിങ്ങളുടെ സഹായം എത്ര പേർക്കൊക്കെ കിട്ടി ശരിക്കും? ഐശ്വര്യ, ഒരു 450 ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ക്യാമ്പില്, ഞങ്ങളുടെ സ്കൂളിൽ ക്യാമ്പ് വെച്ചപ്പോ അവർക്കും ഞങ്ങൾ ഇതേപോലെ സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു. എല്ലാ കുട്ടികളും സത്യത്തിൽ ഇതിന്റെ ഭാഗമായി മാറുന്നതാണ് പ്രധാനം അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണോ ഇങ്ങനത്തെ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ പോവുകയും സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങൾ അത് ക്രമീകരിച്ചത്? എല്ലാ തിങ്കളാഴ്ചകളിലും ഞങ്ങൾക്ക് അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിലെ ലവ് ഓഫറിങ്, അതായത് എല്ലാ ബർത്ത്ഡേയിലും എല്ലാ കുട്ടികളും എത്രത്തോളം കുട്ടികളാണെന്ന് പറയോ, അത് വന്ന് കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ, അരിയായാലും പൾസായാലും ബുക്സ് ആയാലും എല്ലാം വന്ന് ലവ് ഓഫറിങ്ങിന് കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ് വീതം സിസ്റ്റേഴ്സ് തീരുമാനിച്ച് ഓരോ ക്ലാസ്സിനെ വീതം ഓരോ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ആഴ്ച തോറും നിങ്ങൾ അങ്ങനെ പോകുന്നു, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു അല്ലേ. അപ്പൊ പൗർണമി, പൗർണമിയുടെ വീട്ടിൽ നമ്മൾ പോയി അല്ലേ. പൗർണമി ഇവിടെ വെള്ളം കയറിയായിരുന്നോ ഒരുപാട്? എന്നിട്ട് എത്ര ഈ തോടൊക്കെ നിറഞ്ഞായിരുന്നോ? പൗർണമിയുടെ വീടിന്റെ എവിടം വരെ വെള്ളം കയറി? ജനൽ വരെ വെള്ളം കയറിയോ? എന്നിട്ട് കുഞ്ഞു പൗർണമി എവിടെയാ പോയത് ആ സമയത്ത്? എന്റെ അമ്മയുടെ അമ്മയുടെ വീട്ടില് അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്നു അല്ലേ. ഇപ്പൊ എല്ലാം ഓക്കെ ആയി അല്ലേ. ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല അല്ലേ. ഈ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ചേച്ചിമാരൊക്കെ കുറച്ച് കൊണ്ട് തന്നല്ലേ. ഹാപ്പി ആയില്ലേ പൗർണമി? അപ്പൊ ഇനിയിപ്പോ നല്ല മിടുക്കിയായിട്ട് പഠിക്കുക, കുഴപ്പമൊന്നും ഇല്ല, ഹാപ്പി ആയിരിക്കുക അല്ലേ. അതുപോലെ തന്നെ ഐശ്വര്യ, നിങ്ങള് പാലക്കാട് പോയി, കുട്ടനാട് പോയി എന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ എന്താ അവിടെ ചെന്നിട്ട് കണ്ട കാഴ്ചകൾ എങ്ങനെയായിരുന്നു? അവിടെ ഭയങ്കര ഇതായിരുന്നു. അവിടെ വീടുകളൊക്കെ പോയി, ഫുൾ വെള്ളമായിരുന്നു. ഞങ്ങള് ബോട്ട് വഴിയായിരുന്നു വന്നത് ആളുകള്. എന്നിട്ട് അവിടെ ഞങ്ങൾ സാധനം ക്യാമ്പിലേക്ക് എത്തിക്കുമായിരുന്നു. അത് ഒട്ടുമിക്ക ആളുകൾക്കും കൊടുത്തു. അവിടെയും 150 സംതിങ് ആളുകൾക്ക് കൊടുത്തു. പാലക്കാടും പോയി, കുട്ടനാടും, കുട്ടനാടും പോയി, രണ്ട് സ്ഥലങ്ങളിൽ പോയി. അവിടെ വളരെ ഇതായിരുന്നു. അവർക്ക് ഫുഡൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല മര്യാദക്ക് കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞായിരുന്നു. അവർ ഭയങ്കര സങ്കട ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയവരാ. നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. സോ നമ്മൾ ഇനി അതിജീവിക്കുകയാണ്, അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല ആരോഗ്യശീലം ലക്ഷ്യമാക്കി ആഴ്ചയിൽ ഒരിക്കൽ സ്കൂളിൽ നിന്നും സാലഡും പഴവും ഉച്ചയൂണിനൊപ്പം നൽകുന്നു. വിദ്യാർത്ഥികൾ ആഴ്ചയിൽ ഒരു ദിവസം വാഴയിലയിൽ ഭക്ഷണം കൊണ്ടുവരികയും സഹപാഠികളോടൊത്ത് പോഷക ഗുണങ്ങളടങ്ങിയ ആഹാരം കഴിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളിൽ നല്ല ആരോഗ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നു. എല്ലാ മാസവും സ്കൂളിൽ നല്ല പാഠം അസംബ്ലി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മാസത്തിലെ 4-ാമത്തെ തിങ്കളാഴ്ചയാണ് അസംബ്ലി സംഘടിപ്പിക്കുന്നത്. ആ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും കേക്കും മിഠായികളും മധുര പലഹാരങ്ങളും ഉപേക്ഷിച്ച് അവരുടെ സ്നേഹസമ്മാനമായി ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അരി,
പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, പഠന വസ്തുക്കൾ എന്നിവ നല്ല പാഠത്തിന് നൽകുന്നു. മറ്റു ചില വിദ്യാർത്ഥികൾ തങ്ങളുടെ കുടുക്കയിലെ സമ്പാദ്യം പുഞ്ചിരിയോടെ നല്ല പാഠം സഹായ നിധിയിലേക്ക് നൽകുന്നു. ഇങ്ങനെ സ്വരുക്കൂട്ടുന്ന സാധന സാമഗ്രികളും പണവും വൃദ്ധസദനം, അനാഥാലയം.
പാട്ടുപാടിക്ക് ശേഷം കൂടുതൽ കൂട്ടുകാരെ പരിചയപ്പെടാം. അവരുടെ നല്ല പാഠവിശേഷങ്ങൾ കാണാം. ഇനി നന്മയുടെ നല്ല പാഠങ്ങൾ രചിക്കുന്ന മറ്റൊരു സ്കൂളിലെ നല്ല പാഠവിശേഷങ്ങൾ നമുക്ക് കാണാം. കൈത്തറി വ്യവസായത്തെ കൈപിടിച്ചുയർത്താൻ നല്ല പാഠം കുട്ടികളും. കാർത്തികപ്പള്ളി സെന്റ് തോമസ് സ്കൂളിലെ നല്ല പാഠം കൂട്ടായ്മയാണ് കൊച്ചി ചേന്നമംഗലത്തെ കൈത്തറി തൊഴിലാളികൾക്കായി കരവിരുതൊരുക്കുന്നത്. ഇത് ചേക്കുട്ടി, ചെളിയിൽ നിന്നുണ്ടായ കുട്ടി. പ്രളയത്തിൽ ചേറുപുരണ്ട ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിന്റെ പ്രതീകം. വെള്ളം കയറി ചെളിപുരണ്ട് ഉപയോഗശൂന്യമായ കൈത്തറികളിൽ നിന്ന് പാവ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളും അതേറ്റുപിടിച്ചു. കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ല പാഠം വിദ്യാർത്ഥികളും NSS വോളണ്ടിയർമാരും ചേർന്നാണ് കുഞ്ഞു പാവകളെ തുന്നിയെടുക്കുന്നത്. പാവ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് സാരിയാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരു സാരിയിൽ 360 ഡോളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ആ കിട്ടുന്ന പൈസ വെച്ചിട്ട് ചേന്നമംഗലത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സാരിയിൽ നിന്ന് 360 പാവകളെയാണ് നിർമ്മിക്കുന്നത്. വില 25 രൂപ. സാധ്യമാകുന്ന അത്രയും പാവകളെ കുട്ടികൾ തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. നവമാധ്യമങ്ങളിലെ കൂട്ടായ്മകൾ വഴിയും പ്രചരണമുണ്ട്. ചേക്കുട്ടിയിലൂടെ ചേന്നമംഗലം കൈത്തറിക്ക് അതിജീവനത്തിന്റെ വിപണി കണ്ടെത്തുകയാണ് നമ്മുടെ നല്ല പാഠം കൂട്ടുക. നല്ല പാഠത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നിർദ്ദേശങ്ങൾ ഉണ്ടാവാം, ഇതെല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കണം. അറിയിക്കേണ്ട അഡ്രസ്: ദ പ്രൊഡ്യൂസർ, നല്ല പാഠം, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നല്ല പാഠം എപ്പിസോഡ് മിസ്സായാല് മനോരമ.com ലോഗിൻ ചെയ്യുക, മിസ്സായ എപ്പിസോഡ് കാണാം. അങ്ങനെ നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ കഴിയാണ്. അടുത്ത ആഴ്ച വേറെ സ്കൂളിൽ നിന്ന് വേറെ കുറെ ഫ്രണ്ട്സും അവരുടെ കുറെ നല്ല പാഠം വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.